നാമം മോഹത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് എബ്രായ ലേഖനം 12:5-12 ഭാഗങ്ങൾ ചിന്തിക്കാം. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയം വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രമോദനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ബാക്കി ഭാഗം പിന്നീട് വായിക്കാം. ഈ ഭാഗം തുടങ്ങുന്നത് തന്നെ മകനെ എന്ന് വിളിച്ചാണ്. ആരാണ് ഇത്ര സ്നേഹത്തോടെ മകനെ വിളിക്കുന്നത്? സ്നേഹമുള്ള പിതാവ്, സ്വർഗസ്നായ പിതാവ് എന്ന് നാം വിളിക്കുമ്പോൾ നാം അവൻ്റെ മക്കളാണ്. മക്കളാകുമ്പോൾ ശിക്ഷിക്കും ശാസിക്കും. ശിക്ഷ നിരസിക്കരുത് എന്നാണ് നാം വായിച്ചത്. അപ്പന്മാർ മാത്രമേ മക്കളെ ശിക്ഷിക്കുകയുള്ളൂ. അടുത്ത വീട്ടിലെ മക്കളെ ശിക്ഷിക്കാനോ ശാസിക്കാനോ നമുക്ക് അവകാശമില്ല, ചെയ്യുകയുമില്ല. അവരുടെ മക്കളെയാണ് ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്. അത് മക്കളുടെ നന്മയ്ക്കാണ്, അത് ബാലശിക്ഷയാണ്. ഇവിടെ വായിക്കുന്നത് ബാലശിക്ഷ സഹിക്കണം എന്നാണ്. സഹിച്ചാൽ എന്താണ് ഫലം? ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നമ്മളോട് പെരുമാറുന്നു. ഈ സത്യം നാം മനസ്സിലാക്കണം. നമുക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അനുഗ്രഹമാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ ദൈവം ശിക്ഷിക്കുന്നത്. കഷ്ടം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ എവിടെയാണ് നമ്മൾ വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ബാലശിക്ഷ അത്യാവശ്യമായ കാര്യമാണ്. മക്കൾ തങ്ങളുടെ വഴിയിൽ നമ്മൾ പിതാക്കന്മാർ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരേണ്ടതിന് ബാലശിക്ഷ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നാം അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. അത് അവരല്പം നാൾ ശിക്ഷിക്കും, അവർക്ക് ബോധിച്ചതുപോലെ ശിക്ഷിക്കും. എന്നാൽ സ്വർഗസ്നായ പിതാവ് അങ്ങനെയല്ല. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ നമ്മെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നമ്മൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ദൈവം നമ്മളെ എന്തിനാണ് വിളിച്ചത്? തൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ ആണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മക്കൾ ആണ് നമ്മളെ വിളിച്ചത് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ശിക്ഷാക്രമങ്ങളൊക്കെ, ബാലശിക്ഷയുടെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ പോലെ ആയിത്തീരാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്ര എന്ന് തോന്നും. പിന്നത്തെയിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് സമാധാനം എന്ന നീതി എന്ന ഫലം നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ അഭയാജ്ഞ അർപ്പിക്കുമ്പോൾ, ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ, നമ്മളത് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് സഹിക്കുവാണെങ്കിൽ, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമല്ലെന്ന് തോന്നും. പിന്നത്തേതിൽ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൊരു ശൂലം ദൈവം കൊടുത്തിരുന്നു. എന്തിനാണ്? താൻ അധികം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു ശൂലം കൊടുത്തു. മൂന്നോട്ടം പ്രാർത്ഥിച്ചു കർത്താവ് ഈ ശൂലം ഒന്ന് മാറ്റിത്തരണമെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം അല്ല, എൻ്റെ കൃപ നിനക്ക് മതി, സോറി, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിന് അത് മനസ്സിലായി. ദൈവസന്നിധിയിൽ താണിരുന്ന് ഓ കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ കൂടുതലായിട്ട് സഹിക്കും, ഇനിയും സഹിക്കും എന്നും പറഞ്ഞ് നമ്മൾ ഒന്ന് രണ്ടു വരുന്ന 9 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, ബാലശിക്ഷ വരുമ്പോൾ, ബാലശിക്ഷ വരുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മളെ ശിക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു സത്യം നാം മനസ്സിലാക്കണം.
ഒന്നാമത് പുത്രനോട് അനുരൂപരാകാനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു സത്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ എന്ന് റോമർ 8 വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശിക്ഷ എന്തിനാണ്? നമുക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കാനാണ്, നമുക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട്, പുത്രനെ പോലെ ആകാനായിട്ടാണ് നമ്മളെ ദൈവം ബാലശിക്ഷയിൽ കൂടെ കടത്തി പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഈ ലോകത്തിൽ സഹിച്ചും വഹിച്ചും ദൈവനാമഹത്വത്തിനായിട്ട് നാം ജീവിക്കാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.